ഫ്രണ്ട്സ്, ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. നമസ്കാരം, വെൽക്കം ടു സജീവ് സ്ഥാപ. സജീവ് സ്ഥാപ ആദ്യം പറയാം, സജീവ് സ്ഥാപ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. ഇന്ന് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരു ചെറിയൊരു ഒരു വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇന്ത്യൻ ചീസ് ടോസ്റ്റി. അത് നമ്മുടെ മയോൺ നമ്മുടെ ഒരു ക്രിയേഷനാണ്. ഞാനിവിടെ പലർക്കും ഉണ്ടാക്കണം, ഡ്യൂട്ടിക്കൊക്കെ പലർക്കും ഉണ്ട്. ഇതോ രാവിലെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ലഞ്ചിനൊക്കെ ഉണ്ടാക്കാനുണ്ടാക്കുമ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട സാധനമാണ്. അപ്പം അതെല്ലാവരും ട്രൈ ചെയ്യണം. വളരെ 5 മിനിറ്റ്സ് മാക്സിമം 5 മിനിറ്റ് നിങ്ങൾക്ക് എടുക്കുകയുള്ളൂ, അതിൽക്കുള്ള എടുക്കുക. 5 അല്ലെങ്കിൽ 6 മിനിറ്റ് അതൊക്കെ എടുക്കുക. അപ്പം നമ്മൾ ചായ മുമ്പായിട്ട് ചെയ്യേണ്ടത് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യുക. ഞാൻ ഗ്രില്ലിനകത്താണ് വെക്കുന്നത്. നിങ്ങൾക്ക് ഓവനകത്ത് വേണം, ഓവന് വെക്കാം. ഏതായാലും പ്രീ ഹീറ്റ് ചെയ്യാൻ മറക്കല്ല. പിന്നെ ഗ്രില്ലിനകത്ത് നമ്മൾ വെക്കുമ്പോൾ നമ്മൾ നോക്കണം, ഗ്രില്ലിന് മേളിൽ നല്ല എപ്പോഴും വേണമായിരിക്കുന്നുണ്ട്, ആ ടോസ്റ്റ് കരിയാനുള്ള ഇതുണ്ട്, എന്താ പറയുക, ഒരു സാധ്യത. അപ്പം നമ്മൾ അത് ഇടയ്ക്കിടയ്ക്ക് നോക്കണം, അല്ലെങ്കിൽ ടോസ്റ്റ് തിരിച്ചു കൊടുക്കുകയോ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാനൊരു 3 ബ്രെഡ് എടുത്തിട്ടുണ്ട്, 3 സ്ലൈസ് ബ്രെഡ്. നിങ്ങൾക്ക് വൈറ്റ് ബ്രൗൺ എന്ത് യൂസ് ചെയ്യാം. സോറി, പിന്നെ വേണ്ടത് ഞാനിത് 3 വേയിൽ ഉണ്ടാക്കുന്നത്. ഒന്ന് ചീസ് തന്നെയും, ഒന്ന് ചീസും വെജിറ്റബിൾ, ഒന്ന് ചിക്കൻ. അങ്ങനെ 3 രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇത് ഓൾറെഡി കുക്ക് ചെയ്ത് കുറച്ച് ക്യാപ്സിക്കവും ഒനിയനും കൂടെ കുക്ക് ചെയ്തുണ്ട്. പിന്നെ ചിക്കൻ ഓൾറെഡി ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ട്. ഇച്ചിരി ഗാർലിക് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് എന്താ എന്ത് എക്സ്ട്രാ ആഡ് ചെയ്യണം, ആഡ് ചെയ്യാം. ഗരം മസാല, ബ്ലാക്ക് പെപ്പർ പൗഡർ, ഫ്രഷ് കൊറിയാണ്ട്, ക്രഷ് ചില്ലീസ്, അത് നമ്മുടെ ടേസ്റ്റ് വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻസ് സ്വീറ്റ് ചില്ലി സോസ്. ഇപ്പോൾ നിങ്ങൾക്ക് സ്വീറ്റ് ചില്ലി സോസ് കിട്ടത്തില്ല എങ്കിൽ, എല്ലാ ഷോപ്പിലും കിട്ടുന്ന, ഇൻ കേസ് കിട്ടുന്നില്ല എങ്കിൽ, ഷുഗറും വിനീഗറും ആണ് ഇതിനകത്ത് മെയിനായിട്ട് ഉപയോഗിക്കേണ്ടത്. ഷുഗറും വിനീഗറും ഒഴിച്ചാൽ ഇതിനു പകരമായിട്ട് നിങ്ങൾക്ക് ബ്രൗൺ ഷുഗർ ഉണ്ട്, ബ്രൗൺ ഷുഗർ ഉപയോഗിക്കുക, ഇല്ലെങ്കിൽ സാധാ ഷുഗർ ഉപയോഗിക്കുക. ഓക്കെ, ഒരു കാര്യങ്ങളുണ്ട് ഞാൻ മറന്നുപോയി. ഇച്ചിരി ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ഒരു ഉള്ളിയുടെ കാലുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് എടുക്കണം. അത് ഞാനിപ്പോൾ ചെയ്ത് ഇപ്പോൾ എടുക്കാവുന്നതാണ്. ഓക്കെ, ഞാൻ ഉള്ളി മുമ്പേ എടുക്കാൻ പറഞ്ഞു. ഉള്ളി ഇപ്പോൾ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉള്ളി ഇത്തരം ഒരു ഒരു ചെറിയ സവാളയുടെ ഒരു കാൽ ഭാഗം എടുത്താൽ മതി, ഉള്ളിയുടെ ആവശ്യമില്ല. നമുക്കിന്ന ചീസ് ഞാൻ ഉപയോഗിക്കുന്ന ഗ്രേറ്റഡ് ചെഡാ ചീസാണ്. അത് മൈൽഡാണ്, ഒത്തിരി സ്ട്രോങ് ഫ്ലേവർ ഉപയോഗിച്ചില്ല, മച്ചുരി ഉപയോഗിച്ചില്ല. അപ്പം നമുക്കിതൊരു ഇതൊരു 3 സ്പൂൺ നമുക്ക് ഇടാം. ഇച്ചിരി വലിയ സ്പൂണാണ്, നോക്കുക. ചീസ് നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം, കൂടുതലാണെങ്കിൽ കൂടുതൽ ചീസ് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ ആവശ്യം നിങ്ങൾക്ക് എത്ര വേണം അത്ര ഉപയോഗിച്ചാൽ മതി. ഓക്കെ, നമുക്ക് ഇതിനകത്തോട്ട് ഗരം മസാല, ഒരു ജസ്റ്റ് ഇത് ടേസ്റ്റ് വേണ്ടി മാത്രമേ ഉള്ളൂ, ഒരു 1/2 ടീസ്പൂണിന്റെ താഴെ, 1/2 ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല. പെപ്പർ പൗഡർ സെയിം എമൗണ്ട് തന്നെ ഉപയോഗിക്കാം. ചില്ലി എരിവിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്, അതും ഒരു വളരെ കുറച്ച്, ഒരു പിഞ്ച് ഇട്ടാൽ മതി. പിന്നെ ഇതൊരു എന്താ പറയുന്നത്, ഒരു 10 തണ്ടുണ്ട് ഇത്, അത് അരിഞ്ഞത് മാത്രം. 10 തണ്ട് ചെറുതായിട്ട് അരിഞ്ഞത്, അത് മുഴുവൻ നമുക്ക് ഇടാം. കൊറിയാണ്ടർ ലീവ്സ് ആണ്, ഫ്രഷ് കൊറിയാണ്ടർ ലീവ്സ്, അത് കൂടെ ഇടാം. പിന്നെ സ്വീറ്റ് ചില്ലി സോസ് നമ്മൾ ഉപയോഗിക്കാൻ എടുക്കാൻ പോണ. സ്വീറ്റ് ചില്ലി സോസ് നമുക്ക് ഇതെന്ന് വെച്ചിട്ട് ബൈൻഡിങ്ങിന് വേണ്ടി മാത്രമാണ്, ഒരു 4 ടേബിൾ സ്പൂൺ നമുക്ക് ഇടാം. പിന്നെ നമുക്ക് ഈ വെജിറ്റബിളും ഈ ചിക്കനും ടോപ്പിങ്ങിന് വേണ്ടി മാത്രമുള്ളതാണ്, ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഓക്കെ, നമ്മൾ ഓൾറെഡി ഇതെല്ലാം റെഡി, ഇച്ചിരി ബട്ടർ തേച്ച് ഞാൻ ബ്രെഡ് സ്ലൈസ് ബ്രെഡ് റെഡിയാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ തേച്ചാൽ എന്തെങ്കിലും കുഴപ്പമൊന്നുമില്ല, വേണമെങ്കിൽ അല്പം ബ്രെഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂടാക്കാം, നിങ്ങൾക്ക് അത് കുഴപ്പമൊന്നും ഇല്ല, ചൂടാക്കുന്നുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ഈ ചീസ് ഇട്ട് കൊടുക്കാം. ഇത് 3 നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം. ഓക്കെ, നമ്മൾ ചീസ് എല്ലാം സ്പ്രെഡ് ചെയ്യും. ഞാൻ ഇത് ഞാൻ ഇങ്ങോട്ട് മാറ്റി വെക്കാം, നമുക്ക് ചീസ് ടോസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം ഒരെണ്ണം. ഇത് ഞാൻ ആദ്യത്തേത് നമ്മൾ വെജിറ്റബിള് അതിൻ്റെ മണ്ടയ്ക്ക് സ്പ്രെഡ് ചെയ്യുകയാണ്. ഇത് നമ്മൾ ഒരെണ്ണം നമ്മൾ ചിക്കന് വേണ്ടി മാറ്റി വെക്കും. ഇത് നമ്മൾ ഇതിൻ്റെ പുറത്ത് നമ്മൾ ചിക്കൻ ഇടുന്നു. ഇത് പിള്ളേർ സ്കൂൾ കഴിയുമ്പോൾ പിള്ളേർക്ക് ഒരു സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ഇത് പിസ്സായ്ക്ക് റീപ്ലേസ് ചെയ്യാം, നമുക്ക് പിസ്സായ്ക്ക് പരമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇത് റീപ്ലേസ് ചെയ്തത് ചിക്കൻ ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ല, കറുപ്പയും പോലെ ഇടുക. ഇതിനെ നമുക്ക് ഓവനകത്തോട്ട് കയറ്റി നമുക്ക് കുക്ക് ചെയ്ത് നമുക്ക് ഓവനകത്തോട്ട് വെക്കാം. അല്ല, ഗ്രില്ല്, എൻ്റെ ഗ്രില്ലാണ്, ഗ്രില്ലാണ് ഓണം. നമുക്ക് ഗ്രില്ലിനകത്തോട്ട് വെക്കാം, നല്ല ചൂടാണ്. 2-1 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ റെഡിയായിട്ടുണ്ട്. നല്ല ഗ്രില്ലാകുന്നൊരു സൗണ്ട് കേൾക്കാം. നമുക്ക് ആദ്യം ഗ്രില്ലങ് ഓഫ് ചെയ്യാം.
അടിപൊളിയായിട്ടുണ്ട്. സോ നമ്മൾ ആ ഒന്ന് തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ഈ കളർ ഇത് ഓക്കെയാണ് ഈ ടോസ്റ്റ് അയക്കുന്നത്, അല്ലെങ്കിൽ അങ്ങ് ബേണായി പോകും. ഈ നല്ലൊരു ഗ്രില്ലായിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഒന്ന് എടുത്ത് നിന്ന് സൈഡിലോട്ട് വെക്കാം. ബ്രെഡും ടോസ്റ്റായി. ഓക്കെ, ഒരു ഒരു അര ഒരു 30 സെക്കൻഡ് നമുക്കൊന്ന് ഒന്ന് റെസ്റ്റ് ചെയ്യാം. ഇച്ചിരി ചീസ് നല്ല ഒത്തിരി മെൽറ്റ് ആണ്, ഒന്ന് റെസ്റ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഒന്ന് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല അടിപൊളിയായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കട്ട് ചെയ്യാം. അടുത്ത വേസ്റ്റോട് കട്ട് ചെയ്യാം. ഓക്കെ, ഇത് ട്രയാങ്കിളെ കട്ട് ചെയ്യാം. പല രീതിയിൽ കട്ട് ചെയ്യാം. ചിക്കൻ കട്ട് ചെയ്യാം. ചിക്കനെ നമുക്ക് നമുക്ക് ട്രയാങ്കിളും കട്ട് ചെയ്യാം. ചിക്കൻ അടിച്ചിട്ട് ഹെവി ആയിട്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ ചീസ് ടോസ്റ്റി, വെജിറ്റബിൾ ടോസ്റ്റി, ചിക്കൻ ടോസ്റ്റി റെഡിയാണ്. നിങ്ങൾ ട്രൈ ചെയ്യണം, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. പിള്ളേർക്കൊക്കെ സ്നാക്കായിട്ടോ, നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ്, നിങ്ങൾ എന്തിനും ഉപയോഗിക്കരുത്. ചിക്കനൊക്കെ തന്നെ ഇത്ര ഹെവിയാണ്, എടുക്കുമ്പോഴേ അറിയുന്നുണ്ട്. ഇത്രയും ചിക്കൻ എല്ലാം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഒരു പ്രോപ്പർ മീല് വേണം പിള്ളേർക്ക് കൊടുക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്യണം. ഓക്കെ, സജീവ് സാബ, ഇത്രയും നാൾ നിങ്ങൾ എല്ലാ സപ്പോർട്ടും നന്ദി. ആദ്യം പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. അടുത്ത ആഴ്ച വീണ്ടും ഒരു വീഡിയോ ടൈം വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും.